നമസ്കാരം. ലയണൽ മെസ്സി എന്ന ഇതിഹാസം ഫുട്ബോളിൽ നേടാത്ത കിരീടങ്ങളൊന്നുമില്ല. 2022 വേൾഡ് കപ്പോടുകൂടെ അദ്ദേഹം എല്ലാ കിരീടവും നേടി ഫുട്ബോളിന്റെ രാജാവായി തന്നെ തുടരുകയാണ്. എന്നാൽ 2024 കോപ്പ അർജന്റീന ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി ഗോ ലക്കി കൈൻഡ് ഓഫ് ഒരു ടൂർണമെന്റ് ആയിരുന്നു. അടിച്ച സന്തോഷം, അടിച്ചില്ലെങ്കിൽ ഭയങ്കര നിരാശയൊന്നും അതിൽ നിന്നുണ്ടാവാനും സാധ്യതയില്ല. എന്നാൽ ആരാധകരൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ടൂർണമെന്റിലുള്ള ഒന്നടങ്കം ഡോമിനേഷനോട് കൂടിയാണ് കിരീടം അർജന്റീന സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ആരാധകരെ സങ്കടത്തിലാഴ്ത്തിയ മത്സരങ്ങളിലെ ചില മൂവ്മെന്റുകളുണ്ട്. കാരണം മെസ്സിയുടെ അവസാന കോപ്പ അമേരിക്ക മത്സരം എന്ന നിലയ്ക്കാണ് ഈ ഒരു മത്സരത്തെ കാണാനാവുന്നതെങ്കിലും ആ മത്സരത്തിൽ മെസ്സിക്ക് മുഴുവനായും കളിക്കാനായിട്ടില്ല. ഗ്രൗണ്ടിൽ നടന്ന ചില നാടകീയ രംഗങ്ങളും അതിനെക്കുറിച്ചുള്ള വിവരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. കോപ്പ അമേരിക്ക ഫൈനലിലെ നാടകീയ രംഗങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളും ഫുട്ബോൾ ലോകത്തും ചർച്ചാ വിഷയം. ഇതിഹാസ താരം ലയണൽ മെസ്സി ഗ്രൗണ്ടിലിരുന്ന് പൊട്ടിക്കരയുന്ന കാഴ്ച ഏവരെയും ഞെട്ടിച്ചു. ഫൈനൽ മുഴുവനുമായും കളിക്കാനാവാതെ മെസ്സി മടങ്ങുകയായിരുന്നു. താരത്തിന്റെ കോപ്പ അമേരിക്കയിലെ വിടവാങ്ങൽ മത്സരം കൂടിയാണെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ഇതിനിടയിലാണ് താരത്തിന് മടങ്ങേണ്ടി വന്നത്. മത്സരത്തിൽ കാണികളുടെ ഭാഗത്തുനിന്നടക്കം വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഏറെ വിവാദപരമായ മത്സരമായി അർജന്റീന കൊളംബിയ മത്സരം മാറി. മയാമിയിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷികമായ ഒരു ഗോളിനായിരുന്നു അർജന്റീനയുടെ വിജയം. അതേസമയം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിലായിരുന്നു അർജന്റീന വിജയിച്ചത്. മത്സരത്തിൽ പരിക്കേറ്റ മെസ്സി ഗ്രൗണ്ടിൽ വീഴുന്നതും പിന്നീട് കണ്ണീരോടെ മടങ്ങുന്നതുമായിരുന്നു ദൃശ്യങ്ങൾ. പരിക്കേറ്റതോടുകൂടി ടീം മെസ്സി പിൻവലിക്കുകയും പകരം മറ്റൊരാളെ കളത്തിലിറക്കുകയും ചെയ്തു. പന്തിന് പിന്നാലെ ഓടുമ്പോൾ മെസ്സി വടന്തി വീഴുകയായിരുന്നു. കടുത്ത വേദനയും താരത്തിനുണ്ടായിരുന്നു. മത്സരം പൂർത്തിയാക്കാനാവില്ലെന്ന് ആ നിമിഷം മെസ്സിക്ക് തന്നെ മനസ്സിലായിരുന്നു. ഫൈനലിൽ കൊളംബിയയുമായി സാന്റിയാഗോ അരിയാസമായി ഇടിക്കുകയും ചെയ്തു മെസ്സി. വേദന കൊണ്ട് കളത്തിൽ പൊളയുന്ന മെസ്സിയാണ് കാണാൻ കഴിഞ്ഞത്. പകരം കളത്തിലിറങ്ങിയത് നിക്കോളാസ് ഗോൺസാലസ് ആണ്. മത്സരത്തിൽ പലതവണ മെസ്സി വേദന കൊണ്ട് ഇരുന്നു പോയിരുന്നു. ട്രെയിനർമാർ ഗ്രൗണ്ടിലേക്ക് ഓടി വരുന്നതും നേരെ നിൽക്കാൻ അദ്ദേഹം സഹായിക്കുന്നതുമെല്ലാം ചെയ്തിരുന്നു. സൈഡ് ലൈനിലേക്ക് നടന്നു പോയിരുന്ന മെസ്സി തിരിച്ചു വരുന്നതെന്ന് കരുതിയിരുന്നെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് മടങ്ങിയെത്തി. കാലിനെട്ട് പരിക്ക് ടൂർണമെന്റ് ആകെ മെസ്സിയെ തളർത്തി. കളിക്കാൻ അദ്ദേഹം നന്നായി ബുദ്ധിമുട്ടിയിരുന്നു. അർജന്റീന ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരവും മെസ്സിക്ക് നഷ്ടമായി. ഫൈനലിലാകെ ഒരു ഷോട്ട് മാത്രമാണ് മെസ്സിയിൽ നിന്നുണ്ടായത്. ഒടുവിൽ പരിക്ക് വഷളായതോടുകൂടി തിരിച്ചു വരാനാകാതെ മെസ്സി മടങ്ങി. അതേസമയം ഫൈനൽ ഒരു മണിക്കൂറോളം വൈകിയാണ് ആരംഭിച്ചത്. ടിക്കറ്റ് ഇല്ലാതെ ആയിരക്കണക്കിന് ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് തള്ളിക്കയറാൻ നോക്കി. സുരക്ഷാ ജീവനക്കാർക്ക് ഇത് വലിയ പ്രശ്നവും ഉണ്ടാക്കി. ആരാധകർ സുരക്ഷാ ജീവനക്കാരായും ഏറ്റുമുട്ടുന്ന വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ഫ്ലോറിഡയിലെ മിയാമയിലെ ഗാർഡൻസിലുള്ള ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലേക്ക് ഗേറ്റുകൾ തള്ളിത്തകർന്നായിരുന്നു ആരാധകരുടെ ശ്രമം. പോലീസ് ഗേറ്റുകൾ അടക്കുകയും പൂർണ്ണമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ ടിക്കറ്റുള്ളവർക്ക് അകത്ത് കയറാനായില്ല. സംഘർഷാവസ്ഥയുടെ സാഹചര്യത്തിൽ ഇരു ടീമുകളും സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങിയിരുന്നു. പലരെയും ഗ്രൗണ്ടിലേക്ക് ഒഴിപ്പിക്കുകയും ചെയ്തു.